ദേവി സ്തുതിയാണ്. അമ്മ എല്ലാ ദിവസവും അരമണിക്കൂർ ഇത് കേൾക്കും. ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ്. പക്ഷെ ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയുടെ മുഖം കാണണം. എന്ത് കാമായിരിക്കും എന്ന് പറയാം. പ്രസരിപ്പ് പ്രസരിപ്പ് ഇങ്ങനെ ഇങ്ങനെ പടർന്നിരിക്കും. നീ അല്ല, നീ ഇനി കുറച്ച് കഴിഞ്ഞ് പറയും, അയ്യോ അമ്മയെ കാണണ, അമ്മയുടെ മുഖത്തിന് ചുറ്റും ഇങ്ങനെ ഓറയുണ്ട്, പ്രഭയുണ്ട് എന്ന് പറയും. നീയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞത് പടവരത്തെ ദേവിയായിട്ട് നീയൊക്കെ പ്രതിഷ്ഠിക്കുന്നു. തീ പറഞ്ഞൂട് അച്ഛാ, ആ കണ്ണ് നോക്ക് കണ്ട, തീ ജ്വാലയാണ്, തീ ജ്വാലയാണ്. അല്ല എവിടെ ഇവിടെ ഇരുന്നാലേ അടക്കളയിൽ പണിയെടുക്കണേ. അത് അച്ഛൻ തന്നെ ചോദി ചോദിക്കിച്ച ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്രയും സ്ഥലം വീട്ടിൽ കിടക്കുന്നു, ഇവിടെ എന്തിന് എന്റെ മുമ്പ് ഇവിടെ ഈ ഷോ കാണിക്കണത്. നോക്കി പഠിപ്പിക്കണം. ഇനി അടക്കളയിൽ ഒരു പണിയും ചെയ്യാതെ ഇവിടെ വന്നിരിക്കണതിന് നീ ആര്? പറയും പറ്റ പദ്ധതിപുരത്തിലെ കാരക്കലമ്മയാ. കാരക്കലമ്മേനെ പ്രതീക്ഷിക്കണം, തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ കൃത്യം 11:30 ഞാൻ കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങും. 1:30 എല്ലാവർക്കും ഭക്ഷണം അങ്ങനെ കിട്ടും. കിച്ചണിലെ ഒരു ഗ്ലാസ്സില് ഒരു വെള്ളരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ, കുടിക്കട്ടെ. കുടിക്കട്ടെ, അതെങ്ങനെ കിട്ടിട്ട് കുടിക്കട്ടെ, കൊണ്ടുവാ. പിന്നെ ഇനി മുതല് ഇവിടുത്തെ ഫുഡിന്റെ രീതി കംപ്ലീറ്റ് മാറുകയാണ്. വറുത്തത് കരിച്ചത് പൊരിച്ചത് എണ്ണ ഉള്ളത് എല്ലാം മാറ്റും. പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് ആയിരിക്കും തരിക. ആവിയിലുണ്ടാക്കിയ ഭക്ഷണങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലും കഴിക്കേണ്ടത്. മധുരം എരിവ് പുളി ഇങ്ങനെയെല്ലാം നമുക്ക് പാടെ കട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് തരും, ചിലപ്പോൾ അതും കട്ട് ചെയ്യും. പിന്നെ പാതി വേവിച്ച ഏലക്കറികൾ ഭക്ഷണത്തിൽ ഉണ്ടാവും, നിർബന്ധമായും അത് കഴിച്ചിരിക്കണം. അതെ, ഞാനൊരു കാര്യം പറയട്ട, പുറത്തൊരു തൊഴുത്ത് കെട്ടി എന്നെ അവിടെ കെട്ടിയിട് എനിക്ക് പുല്ലും വൈക്കോലും കാടിയൊക്കെ എനിക്ക് താ കേട്ടാ. അച്ചോ ആ പോക്ക് ഉണ്ടാ, നല്ല മാറ്റം ഉണ്ടല്ലേ. നല്ല മാറ്റം ഉണ്ട് അച്ഛാ, പോയതാണ്ടല്ലോ എനർജി ഉണ്ടാ. ചുമ്മാ അവളായിട്ട് പൊക്കാടെ, ഇപ്പഴേ തറയിലല്ല. അയ്യാ അതല്ലെങ്കിലും ചില ഒരു വയസ്സാകുമ്പോ മുഖമോ കരുവാളിക്ക്. അയ്യോ ചിരിച്ചോണ്ട് വരുന്നല്ല, അത് എക്സസൈസ് ആണ്, സ്മൈലിംഗ് എക്സസൈസ്. അയ്യോ അച്ഛാ നോക്ക് എന്ത് പവറാണ്, പൊട്ടപ്പൊത്തി കണ്ടോ. അച്ഛാ അച്ഛൻ നൈസിൽ അമ്മയോടെ ചേരുന്നതാണ് അച്ഛന്റെ ആരോഗ്യത്തിന് നല്ലത് കേട്ടാ. അച്ഛാ ഇത് ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല, കുറച്ച് ഇന്നർ പവറും ഉണ്ട്. അച്ഛൻ കൂടെ ചേർച്ചാ അങ്ങോട്ട്. അച്ഛൻ അച്ഛൻ്റെ ഈഗോ അതെ, അച്ഛനമ്മയോടൊപ്പം ചേർന്നു നേരത്തെ കല്യാണം കഴിച്ചേ. വേണ്ട, അച്ഛ അമ്മ അതായത് അമ്മയുടെ എക്സസൈസിന്റെ കൂടെ അച്ഛനും ചേർന്നു. നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരെ എന്റെ കൂടെ കൂട്ടാറില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ നന്നാക്കിയിട് ഞാൻ നിന്ന് തരാം. ശരി, എന്റെ കൂടെ കൂട്ടാം, ഞാൻ പറയുന്ന പോലെ ഒക്കെ കേൾക്കേണ്ടി വരും. നിങ്ങൾ ആദ്യം ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, എനിക്കും കൂടെ ബോധ്യാവണ്ടേ. ഫിസിക്കലി ഫിറ്റ് ആണെന്ന് എനിക്കും കൂടെ ബോധ്യമാവണം. ഇങ്ങനെ കാണിച്ചോണ്ട് കാര്യമില്ല, എണീറ്റ് നിന്നിട്ട് ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ
പത്ത് പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ട് എണീച്ചാ മതി. എടച്ചാ അങ്ങോട്ട്. അലസത വേണ്ട, നല്ല സ്മാർട്ട് ആയിട്ട് ചെയ്യണം. ചിൽ 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 സിമ്പിൾ അല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇനിയിപ്പോ ഫിസിക്കലി മാത്രം പോരാ, ഇനി മെന്റൽ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ എനിക്കറിയാൻ പറ്റ? അത് ചെയ്ത് കാണിക്കേ. യോഗ ചെയ്ത് കാണിക്കേ. കാണിക്കേ. അത് കാണിക്കണോ? ആ അതൊരു 5 seconds എങ്കിലും ഹോൾഡ് ചെയ്തിട്ട് സ്ലോയിലി 5 seconds വീട്. അതൊക്കെ 5 seconds എടുത്ത് 5 seconds വീഴണം. അതങ്ങ് ഇങ്ങനിട്ട് കുലുങ്ങണ്ട. കളിക്കല്ലേ, പുറത്തേക്ക് വിടാം. അപ്പം വേണ്ട, വയറ്റിൽ വയറ അകത്തേക്ക് പോണം. ഈ വയറകത്ത് പോകാനാ? കുറച്ചൊക്കെ. അപ്പൊ അതിങ്ങനെ മാക്സിമം അത് ചെയ്യുന്ന നല്ലോണം ഹോൾഡ് ചെയ്ത് ചെയ്, ഒരു വശത്ത് ഹോൾഡ് ചെയ്ത് മറ്റേ വശത്ത് വിട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യും. കറക്റ്റ് നമുക്ക് നോക്കാം. ഞാൻ അപ്പോഴത്തേക്കും ഒരു ചായ എടുത്തിട്ട് വരാം. ഒരു മാസം കൊണ്ട് അച്ഛൻ ഈ പകുതി. അതെ, അമ്മയൊക്കെ എടുത്തു വിട്ടിട്ടുണ്ട്. രസമായിട്ട് ഓരോന്നൊക്കെ ചെയ്യണേ. അതെ, ബാലേ കേശു എന്താ പറഞ്ഞേ? ഈ ആളാണ് എന്റെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞത് അല്ലേ? എന്റെ കയ്യിലുള്ളവളും കൂടെ പോട്ടെ എന്നിട്ട്. കിടന്നുറങ്ങിക്കോട്ടെ പാവം, അതിന് വിധി ഉറങ്ങാനായിട്ട്.